Yo, what's up guys, I'm Salik here. Welcome back to my channel Unboxing Dude. Guys, nammal innalathe video ende shigala kayinde nammal duty vettittunde. Guys, satyam parayan enikku innu ende mudi onnu vettanamunde. Nammal duty vetti tharanu parayunde. Pakshe ivul rendu moonu naalaichu munpe enikku mudi onnu vetti thara. Ende back njan ningale kaanikkathu onnadaanu. Ee kuttichatta cinema kandille ningal kore kaalam munpe adhe maathirayirunnu. Adu correct alli ingane ingane aayi poyenu chesthu. Adhe maathirayirunnu indinte mapine aakrathilokka aanu back vettunnu. So adodu koodi njan adu nirthirra guys. By the way, innu Amazon പ്രൊഡക്റ്റ് എത്തിയിട്ടുണ്ട്. കുറച്ച് പ്രൊഡക്റ്റ് അല്ല, ഒറ്റ പ്രൊഡക്റ്റാ കാണിച്ചത്. ഓക്കെ ഗൈസ്, നമ്മൾ പ്രൊഡക്റ്റ് എന്ന് വെച്ചാൽ വളരെ സിമ്പിൾ ആയിട്ട് സംഭവമാണ്. നിങ്ങൾ ജസ്റ്റ് കാണിച്ചാൽ ഇതൊരു സ്മാർട്ട് പ്ലഗ് ആണ്. ഓക്കെ, സ്മാർട്ട് പ്ലഗ് എന്ന് പറയും. ഇത് എനിക്ക് ഒരുപാട് ആവശ്യമുണ്ട്. ഇത് മാത്രമല്ല, കുറെ സംഭവങ്ങൾ നമുക്ക് ഇനി വേണം ഒക്കെ ബുക്ക് ചെയ്തിന് വരി വരുന്നതാണ്. പക്ഷെ ഇങ്ങനത്തെ നാലഞ്ചെണ്ണം ബുക്ക് ചെയ്തിട്ട് ഒന്ന് മാത്രമാണ് എനിക്ക് ജോലി തന്നത്. എന്നിട്ട് പറയാണ് ഔട്ട് ഓഫ് സ്റ്റോക്ക്. ഇപ്പൊ ഔട്ട് ഓഫ് സ്റ്റോക്ക് അല്ലെ, ഇപ്പൊ വന്നിട്ടുണ്ട്. പിന്നെ ഞാൻ ബുക്ക് ചെയ്തിട്ട് ഇനിയും കുറെ ദിവസം കാത്തിക്കേണ്ടി വരും. ആ അപ്പൊ ഈ സംഭവം എന്തിനാന്ന് വെച്ചാല്, ഈ ഒരു സ്മാർട്ട് പ്ലഗ് എന്ന് പറഞ്ഞാൽ നമ്മളെ ഫോണുമായിട്ട് വൈഫൈയിലൂടെ കണക്ട് ചെയ്യാൻ കഴിയും. അങ്ങനെ കണക്ട് ചെയ്ത് ഓട്ടോമാറ്റിക്കലി നമുക്ക് നമ്മളെ ഫോൺ ഉപയോഗിച്ച് ലോകത്തിന്റെ എവിടെ നിന്നാണെങ്കിലും ഓണാക്കാനും ഓഫ് ആക്കാനും കഴിയും. സോ ഞാൻ ഈ ഒരു സംഭവം എന്റെ വീട്ടിൽ ഓൾറെഡി എല്ലാ സ്ഥലത്തും വാങ്ങി വെക്കും, എല്ലാ പ്ലഗിലും വാങ്ങി വെക്കും, ഈവൻ എനിക്ക് എ സിയിൽ വാങ്ങി വെക്കും, മോണിറ്ററിൽ വാങ്ങി വെക്കും, അതുപോലെ ലൈറ്റ്, അങ്ങനത്തെ ഒരുപാട് സാധനത്തിൽ മൊത്തം വാങ്ങി വെക്കും. അപ്പൊ എന്താ സംഭവം വെച്ചാൽ, എനിക്കിപ്പോ എവിടെ ചെന്നാലും എനിക്ക് ഓട്ടോമാറ്റിക് എന്റെ ഫോണിലൂടെ ദി എൻറ്റയർ റൂം കൺട്രോൾ ചെയ്യാൻ കഴിയും. ഓക്കെ, ഓഫ് ഓൺ ആക്കാൻ കഴിയും. സോ അത് ഞാൻ ജസ്റ്റ് കാണിച്ചാൽ ഫോൺ ഉപയോഗിച്ചിട്ട് എ സി ഓൺ ആക്കണം, ഓഫ് ആക്കണം. ഓക്കെ, പക്ഷെ എന്റെ തീം ഇതല്ല ഗൈസ്, വേറെ ലെവലാണ്. ഓക്കെ, ഞാൻ പറയാൻ പോണ സംഭവം എനിക്ക് ഭയങ്കരമായിട്ട് ആഗ്രഹമുള്ള ഒരു സാധനമാണ്. ലൈക്ക് ഇപ്പൊ എന്റെ ഈ ഒരു വീട് മൊത്തമായിട്ട് വോയിസ് കമാൻഡിലേക്ക് മാറ്റിയാൽ മതി. ലൈക്ക് ഇപ്പൊ ഒരു ഫ്യൂച്ചറിസ്റ്റിക് ടെക് സ്ഥലത്ത് പോയാൽ നിങ്ങൾക്ക് എങ്ങനെയായിരിക്കും കാണാൻ കഴിയും, അതേമാതിരി ആക്കാൻ. ഇനിയിപ്പോ വീട് മൊത്തമാക്കിയില്ലെങ്കിലും, കാരണം അങ്ങനെ ആരും ഉപയോഗിക്കില്ല, വീട് മൊത്തമാക്കി. പക്ഷെ എന്റെ ഈ റൂം മാക്സിമം ഞാൻ ഒരു ഫ്യൂച്ചറിസ്റ്റിക് ടച്ചിലേക്ക് കൊണ്ടുവരാൻ പോവാണ്. നമ്മൾ വാതിലില്ലേ, നമ്മൾ ആ ഡോർ ഇതാക്കാൻ, ആ ഡോറിൽ നിന്ന് തുടങ്ങും. ഡോറിന്റെ ആ ഒരു ലോക്ക് നമ്മൾ ഒന്നെങ്കിൽ ഫിംഗർ പ്രിന്റ് ആക്കും, അല്ലെങ്കിൽ മറ്റേ ലോക്ക് ആക്കും. എന്താ പറയാ, 1, 2, 3 പിൻകോഡ് അടിക്കുന്ന ലോക്ക് ആക്കും, ഫുള്ള് വേറെ ലെവൽ. അതുപോലെ തന്നെ അവിടെ ഒരു സി സി ക്യാമറ വെക്കും, നമ്മൾ നോക്കി ആളെ മനസ്സിലാക്കിയതിന് ശേഷം മാത്രമായിരിക്കും കൂടി കടത്തി വിടുക. അതുപോലെ തന്നെ എന്റെ റൂമിലുള്ള എല്ലാ ഇലക്ട്രോണിക്സും ഞാൻ അലക്സയുമായിട്ട് കണക്ട് ചെയ്യാൻ പോവാണ്. അലക്സ വോയിസ് കമാൻഡ് വഴി നമുക്ക് എ സി കൺട്രോൾ ചെയ്യാം. അതുപോലെ തന്നെ എനിക്കിപ്പം വീട്ടിൻ്റെ ഉള്ളിൽ നിന്ന് അലക്സ ടേൺ ഓൺ ദി ടി വി എന്ന് പറഞ്ഞാൽ ടി വി ഓണാവും, അതുപോലെ തന്നെ അലക്സ ടേൺ ഓൺ ദി എ സി എന്ന് പറഞ്ഞാൽ എ സി ഓണാവും. അങ്ങനെ എൻറ്റയർ തിങ് അലക്സയുമായിട്ട് കണക്ട് ചെയ്യും. അതുപോലെ തന്നെ അതിൻ്റെ ഹബ്ബും അലക്സയും, അതുപോലെ തന്നെ കുറെ ലൈറ്റും, ഒരുപാട് സംഭവങ്ങൾ ഞാൻ ബുക്ക് ചെയ്തിട്ടുണ്ട്. അത് എത്താൻ വേണ്ടിയാണ് കാത്തിരിക്കുന്നത്. എൻറ്റയർ സിസ്റ്റം ഇപ്പം എനിക്ക് ഈ സിസ്റ്റത്തിൽ ഒരു പാട്ട് വെക്കണമെങ്കിൽ വരെ അലക്സയിൽ കൂടെ ഹബ്ബ് വഴി ഞാൻ വെക്കും. കുറെ കാര്യങ്ങൾ ചെയ്യാനുണ്ട്. സോ അതിൻ്റെ ഏറ്റവും ഫസ്റ്റ് സാധനമാണ് ഞാൻ ഈ ഒരു സാധനം വാങ്ങിയത്. കാരണം ഇവിടെ ഓൾറെഡി വയറിംഗ് ഒക്കെ ചെയ്ത് കഴിഞ്ഞതുകൊണ്ട് എനിക്ക് ഇത് ജസ്റ്റ് ഒന്ന് വെച്ചാൽ മാത്രം മതി. ഇനിയിപ്പോൾ പുതിയൊരു വീട് ഉണ്ടാക്കുകയാണെങ്കിൽ വേറെ ലെവലായിരിക്കും ഗൈസ്. എനിവേ, ഇത് മൊത്തം ഞാൻ ജസ്റ്റ് ഒന്ന് സെറ്റ് ചെയ്യും. ഇന്നും നാളൊന്നും കഴിയില്ല, കുറച്ച് ദിവസം എടുക്കും. പക്ഷേ ഞാനിപ്പോൾ ഈ ഒരു സാധനം കാണിച്ചു തരാം. ഓക്കെ ഗൈസ്, ഇതാണ് നമ്മുടെ സ്മാർട്ട് പ്ലഗ്. ഇത് ജസ്റ്റ് നമ്മൾ എ സിയിലേക്ക് കണക്ട്, എ സി അല്ല ഏത് തിന്മേ കണക്ട് ചെയ്തത് വർക്ക്. സോ ഇതിന് മുകളിൽ ഒരൊറ്റ ബട്ടൺ ഉള്ളത് ഓൺ ആക്കാൻ വേണ്ടി, അതുപോലെ ഇത് കണക്ട് ചെയ്യാൻ വേണ്ടിയുള്ള ബട്ടണാണ്. എന്നിട്ട് ഈ ഒരു സംഭവം ഇതിൻ്റെ പ്ലഗിലേക്ക് വെക്കുക, എ സിൻ്റെ ഈ ഒരു പ്ലഗിലേക്ക് വെക്കുക. ഓക്കെ, പിന്നെ എ സിൻ്റെ ഒരു ഇതുണ്ടാവല്ലോ പവർ, അതായത് ഇപ്പോൾ ടി വി ആണേലോ എ സി ആണേലോ ഫ്രിഡ്ജ് ആണേലോ, ഐ മീൻ ഇപ്പോൾ കമ്പ്യൂട്ടർ ആണെങ്കിലോ, ഞാൻ ഇതിൻ്റെ ഒക്കെ ബുക്ക് ചെയ്തതിന് എത്തും. പക്ഷെ നമുക്ക് ആദ്യം ഇത് കുറച്ച് പവർ കൂടിയതാണ്, എ സിക്ക് കുറച്ച് തോനെ കറണ്ട് വേണമല്ലോ. സോ അതുകൊണ്ടാണ് എന്നിട്ട് ഈ ഒരു സംഭവം ഇതിലേക്ക് കണക്ട് ചെയ്യുക. അല്ലോ, കണക്ട് ആവുന്നില്ലേ, സോറി, വരുന്നില്ലല്ലോ, എന്താ പറ്റിയേ, ഒരു മിനിറ്റ്. ഓക്കെ ഓക്കെ, അത് കണക്റ്റായി. ഇപ്പം നിങ്ങൾ ഫോണിൽ ഒരു ആപ്പ് ഡൗൺലോഡ് ചെയ്യണം. ഓക്കെ, ഇതിൻ്റെ പേരാണ് എന്താ, സ്മാർട്ട് ലൈഫ് എന്നാണ് ഈ ആപ്പിൻ്റെ പേര്. സോ അതുമായിട്ട് കണക്ട് ചെയ്യാനുള്ളതാണ്. വേറൊന്നും ചെയ്യേണ്ട, ഈ ആപ്പ് ജസ്റ്റ് ഓൺ ആക്കും. ഓൺ ആക്കുമ്പോൾ തന്നെ റിമോട്ട് മാറി, നിങ്ങൾക്ക് എത്ര ഡിവൈസ് വേണമെങ്കിലും കണക്ട് ചെയ്യാം. എനിക്കിപ്പോൾ ഞാൻ ഒന്ന് വാങ്ങിയിട്ട് എ സി മാത്രമേ ഉള്ളൂ. ഞാൻ നമുക്ക് പേരിടാം എ സി, അതുപോലെ തന്നെ എന്താ പറയുക, മോണിറ്റർ, ഫ്രിഡ്ജ്, ആ ലൈറ്റ്, ലെഫ്റ്റ് ലൈറ്റ്, റൈറ്റ് ലൈറ്റ്, ഫ്രണ്ട് ലൈറ്റ്, ഫാന്, അങ്ങനെ നമുക്ക് എല്ലാത്തിനും പേര് മൊത്തം ഇടാം. എന്നിട്ട് നമുക്ക് ഓരോന്നോരോ വേണമെങ്കിൽ, എനിക്കിപ്പോൾ എ സി മാത്രമേ ഉള്ളൂ, ഇത് മാത്രമേ ഇപ്പോൾ കണക്ട് ചെയ്തുള്ളൂ, ബാക്കിയൊക്കെ എത്തും. സോ ഞാൻ ജസ്റ്റ് എ സി എടുക്കുകയാണ്. എ സി എടുത്ത ശേഷം ഇതാക്കണം, ഇവിടെ ഇങ്ങനെ ഒരു റിമോട്ട് വരും. റിമോട്ട് ഇതാക്കണ, ഇതിലെന്താ പവർ ഉണ്ട്, ടൈമർ വെച്ച് ഓൺ ആക്കുക, ഓഫ് ആക്കുക, അതുപോലെ തന്നെ കൗണ്ട് ഡൗൺ ഉണ്ട്, അങ്ങനെ ഒരുപാട് സംഭവങ്ങളുണ്ട്. അപ്പൊ നമ്മൾ ജസ്റ്റ് ഇപ്പൊ പവർ ഓൺ ക്ലിക്ക് ചെയ്യാൻ പോണം. റെഡി, 1, 2, 3 കണ്ടില്ലേ, അവിടെ ലൈറ്റ് കത്തി. ഇപ്പൊ എ സി വർക്ക് ചെയ്യും. റെഡി, 1, 2, 3 ഒരു എ സി. അതിപ്പോ ഞാൻ എന്താ പറയാ, ഇത് സ്റ്റെബിലൈസർ വെച്ചുകൊണ്ട് കുറച്ച് ടൈം എടുത്തിട്ടാണ് ഇത് ഓൺ ആവുക, വേറെ ഒന്നുമില്ല. സംഭവം ഓൺ ആയി നിങ്ങൾക്ക് ലൈറ്റ് കാണാം, കണ്ടില്ലേ, ഒരു ചുവപ്പ് ലൈറ്റ് എത്തിനാണ്ടില്ലേ. സംഭവം ഓൺ ആയി, ഞാനിപ്പോ ഇത് ഓഫ് ആക്കി കാണിച്ചുതരാം. റെഡി, 1, 2 ഓഫായി, ഓണായി, അതുപോലെ തന്നെ ഓഫാക്കി. ഈ സംഭവം നിങ്ങൾക്ക് ജസ്റ്റ് മനസ്സിലാവാണ്ട്, ഞാനിപ്പോൾ എൻ്റെ സ്റ്റുഡിയോ ലൈറ്റുമായിട്ട് ഈ ഒരു സംഭവം കണക്ട് ചെയ്ത്, ഇതിൻ്റെ വയറ് ഈ സാധനത്തിന് വയർ നേരെ ആ പ്ലഗിലേക്ക് കൊടുത്തു. ഓക്കെ, അപ്പോൾ എന്നിട്ട് ഞാൻ ജസ്റ്റ് ഓൺ ആക്കി തരുമെങ്കിൽ പെട്ടെന്ന് മനസ്സിലാവും. റെഡി, 1, 2, 3 കണ്ടില്ലേ, ലൈറ്റ് ഓണായി, അതുപോലെ തന്നെ ഓഫാക്കി, അതുപോലെ തന്നെ ഒന്നും കൂടി ഓൺ ആക്കുകയാണ്, ഓണായി,
ഓഫ് ആയി. അതുപോലെ തന്നെ നമുക്ക് ഇതിൽ ടൈമർ സെറ്റ് ചെയ്യാം, ഇത്ര ടൈമിനുള്ളിൽ ആ ഒരു സംഭവം ഓൺ ആവണമെന്ന്, അതുപോലെ തന്നെ ഇത്ര ടൈം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ഒരു സംഭവം ഓഫ് ആവണമെന്ന്. ഇപ്പൊ മനസ്സിലായ സംഭവം കറക്റ്റ്, ഈ ഒരു ലൈറ്റ് ആയിട്ടെങ്കിൽ പെട്ടെന്ന് മനസ്സിലായി. എ സി കുറച്ച് ടൈം എടുക്കും, ടുട്ടെന്ന് രണ്ട് സൗണ്ട് വരുന്നതാണ്. പിന്നെ ഒരു കൂൾ സംഭവം എന്താ വെച്ചാൽ, നമുക്ക് എല്ലാത്തിനും ഫോട്ടോ ഇതിൽ സേവ് ചെയ്യാം. ഇപ്പൊ എ സി ആണെങ്കിൽ ഞാൻ എസിന്റെ ഫോട്ടോ എടുത്തിട്ട് എ സിന്ന് ഇവിടെ എഴുതിട്ട് ഇത് ഓൺ ആക്കിന്. അതുപോലെ തന്നെ എനിക്കിപ്പോ വീട്ടിൽ നിന്ന് പുറത്ത് പോയായിരിക്കും, അപ്പൊ ഞാൻ എ സി ഓഫ് ആക്കാൻ പറഞ്ഞു വെച്ചാൽ എനിക്ക് ഇതിൽ എ സിന്ന് കണ്ടാല് അത് ജസ്റ്റ് എടുക്കുക ഓഫ് ആക്കുക. അതുപോലെ തന്നെ എനിക്കിപ്പോ റൈറ്റ് ലൈറ്റ് യെല്ലോ അങ്ങനെ ഒരു സംഭവം ഇവിടെ എഴുതിങ്ങിട്ട് അതിൽ അതിന്റെ ഫോട്ടോ എടുത്ത് ഇവിടെ കൊടുത്തു കഴിഞ്ഞാൽ എനിക്ക് ആ ഒരു സംഭവം എവിടെ നിന്ന് വേണമെങ്കിലും ഓഫ് ആക്കുക. അങ്ങനെ നമുക്ക് നമ്മളെ വീട്ടിൽ എന്തൊക്കെ ഉണ്ടോ ഫ്രിഡ്ജ്, വാഷിംഗ് മെഷീൻ്റെ സാധനം ഇട്ട് വെച്ചിട്ട് നമ്മളിപ്പം കുറെ പോയി കഴിഞ്ഞിട്ട് നമുക്ക് ഓൺ ആക്കിയത് പോലത്തെ ടൈമർസ്, അങ്ങനെ മൊത്തം നമുക്ക് ഒരു സ്മാർട്ട് ഫോണിൽ കംപ്ലീറ്റ്ലി കൺട്രോൾ ചെയ്യാൻ കഴിയുമോ യൂസിങ് ദാറ്റ് എന്താ പറയുക ആ ഒരു പ്ലഗ്, എന്താ പറയുക ഓട്ടോമാറ്റിക് പ്ലഗ്. എൻ്റെ പേരെന്തായിരുന്നു മാൻ. ഇതിപ്പോൾ കുറെ നേരം അലക്സിമായിട്ട് കണക്ട് ചെയ്യുക, അലക്സ അലക്സ എന്ന് പറയുന്നത്. സോ കുറെ ആൾക്കൊരു ഡൗട്ട് ഉണ്ട് അലക്സ എന്താണ്, ഒരുപാട് പേർക്ക് അറിയാം എന്താണ് ഈ അലക്സ, എന്താണ് ഗൂഗിൾ അസിസ്റ്റൻ്റ് എന്ന് പറയുന്നത്. സംഭവം വേറെ ഒന്നുമില്ല, നമ്മുടെ ഫോണിൽ ഇപ്പോൾ ഗൂഗിൾ അസിസ്റ്റൻ്റ് ഓക്കെ ഗൂഗിൾ എന്നാണ് സംഭവമല്ലോ. സോ അതേമാതിരി തന്നെ ഹോം അസിസ്റ്റൻ്റ് ആണ് അലക്സ അലക്സ എന്ന് പറയുന്നത്. സോ നമ്മുടെ ഡൗട്ടും കാര്യങ്ങളൊക്കെ അത് ക്ലിയർ ചെയ്തൊരു എന്ത് ഡൗട്ട് ഉണ്ട് അതിനോട് ചോദിച്ചാൽ മതി. ഒരു റൗണ്ട് ഷേപ്പിലുള്ള ഒരു സാധനമാണ്, ഞാൻ അത് എത്തിക്കാൻ നിങ്ങൾക്ക് കാണിച്ചാൽ അതിൻ്റെ റിവ്യൂസും കാര്യങ്ങളും ഉണ്ട്. സോ അത് ഉപയോഗിച്ചിട്ട് നമുക്ക് ഇത് എൻ്റെ സിസ്റ്റം കൺട്രോൾ ചെയ്യാം. അത് ആമസോൺ എക്കോ ഡോട്ട് 3rd gen അങ്ങനെ എന്തൊക്കെയാണ് എൻ്റെ ഫുൾ നെയിം, പക്ഷെ ഞാൻ അതിനെ അലക്സ എന്നാണ് വിളിക്കുന്നത്. സോ എന്തായാലും എത്തില്ല, അപ്പോൾ നമുക്ക് ഇത് മൊത്തം സെറ്റ് ചെയ്യണ എല്ലാ സംഭവങ്ങളൊക്കെ കാണിച്ചിരും. ഓക്കെ, ഇതിപ്പോൾ നമ്മൾ ഒരുപാട് ദിവസമായി ടെക്നോളജി മാതിരി കുറെ സംസാരിച്ചിട്ട് ഓക്കെ. അപ്പോൾ നമുക്ക് കുറച്ച് ടെക് ന്യൂസ് നിങ്ങളെ പരിചയപ്പെടുത്തരുക. കാരണം കുറേ ആഴ്ച, ഇപ്പോൾ 2-3 ആഴ്ചയ്ക്കുള്ളിൽ ഒരുപാട് കിട്ടിക്കാച്ചി ടെക് ന്യൂസുകൾ, അതായത് ടെക്നോളജി, സ്മാർട്ട് ഫോൺസും കമ്പ്യൂട്ടേഴ്സും ക്യാമറാസും അങ്ങനെ ഒരുപാട് പുതിയ പുതിയ സംഭവങ്ങൾ ഇറങ്ങിയിട്ടുണ്ട്. സോ അത് ജസ്റ്റ് നിങ്ങൾ പരിചയപ്പെടുത്തും, 2-3 മിനിറ്റിനുള്ളിൽ കംപ്ലീറ്റ് തീർത്തരും. ഓക്കെ, ആദ്യ സംഭവം എന്താ വെച്ചാൽ, നിങ്ങളെ സിമ്മിൻ്റെ ആയാലും എൻ്റെ സിമ്മിൻ്റെ ആയാലും എൻ്റെ ഫോണിൻ്റെ ആയാലും എല്ലാവരും നമ്പർ പറഞ്ഞാൽ 10 അക്ക സംഖ്യകളല്ല. ലൈക്ക് ഇപ്പോൾ 98 48 86 34 അങ്ങനെ 10 അക്ക സംഖ്യകളാണ്. സോ ഇനി മുതൽ എനിക്ക് കിട്ടിയ ലീക്ക് അനുസരിച്ച് നോക്കുകയാണെങ്കിൽ ഒരു 11 അക്ക നമ്പേഴ്സാണ് വരാൻ പോകുന്നത്. കാരണം നമ്മളെ ലോകത്ത് നമ്പേഴ്സ് കുറഞ്ഞു കഴിച്ചു, എല്ലാവരും നമ്പർ എടുത്ത് ഇനി നമ്പർ ഇല്ല. ഓക്കെ, അതുകൊണ്ട് തന്നെ ഒരു നമ്പർ എക്സ്ട്രാ ഒരു ഡിജിറ്റ് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ 11 അക്ക നമ്പറാവും. സോ ഈ 11 അക്ക നമ്പർ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ബില്യൻസ് ഓഫ് പുതിയ നമ്പേഴ്സ് ഉണ്ടാക്കാമെന്നൊക്കെയാണ് അവർ പറയുന്നത്. സോ അത് നല്ലൊരു കാര്യമാണ്. കാരണം ഒരുപാട് ആൾക്കാർ ഇനി സിമ്മുകൾ ഇങ്ങനെ എടുത്തുകൊണ്ട് നിൽക്കുകയാണ്. ഒരു സിം എടുക്കുമ്പോൾ അതിന് കൂടെ 2 GB ഫ്രീ എന്ന് പറയുമ്പോൾ ഒന്ന് എടുക്കും, പിന്നെ വേറെ ഒന്നും എടുക്കും. സോ നമ്പേഴ്സ് എന്തായാലും അത്യാവശ്യമാണ്. ഓക്കെ, ചിലപ്പോൾ അത് വരാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, പിന്നെ നിങ്ങൾ കേട്ടിട്ടുണ്ടാകാൻ ചാൻസ് ഉണ്ട്, നമ്മൾ ട്രൂ കോളറിൽ നിന്ന് 4.7 കോടി ആൾക്കാരുടെ ഡാറ്റ ചോർത്തി കളഞ്ഞു കേസ് ലീക്കായിപ്പോയി. ഡാർക്ക് വെബിൽ ഇപ്പോൾ അവരുടെ എല്ലാ ഡീറ്റെയിൽസും ഉണ്ട്. സോ നിങ്ങൾ അതിലൊരാളാണോന്ന് എനിക്കറിയില്ല. നിങ്ങൾ ഈ സംഭവം യൂസ് ചെയ്യാറുണ്ട്, ഈ ട്രൂ കോളറിൻ്റെ സംഭവം യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ മേ ബി ചിലപ്പോൾ നിങ്ങളുടെ ഡാറ്റ അവിടെ എന്താ പറയുക പോയിട്ടുണ്ട്. ഈ ഡാറ്റ എന്ന് പറഞ്ഞാൽ എന്താ വെച്ചാൽ നിങ്ങൾ എവിടെ ഉള്ളവരാണ്, നിങ്ങളുടെ പേര്, നിങ്ങളുടെ അഡ്രസ്സ്, അങ്ങനത്തെ കാര്യങ്ങളാണ് ഈ ഡാറ്റ എന്ന്. സോ അത് ഡാർക്ക് വെബിൽ 4.7 കോടി ആൾക്കാർ ലീക്കായിപ്പോയി. സോ ട്രൂ കോളർ ഉണ്ടെങ്കിൽ ജസ്റ്റ് അൺഇൻസ്റ്റാൾ ആക്കാം, എന്തിനാണ് റിസ്ക്. അതുപോലെ തന്നെ റീസെൻ്റ് നമ്മളെ മിട്രോ എന്ന് പറഞ്ഞ ആപ്ലിക്കേഷൻ ഇപ്പോൾ ഇന്ത്യയിൽ കുറെ കളിക്കുന്നുണ്ട് തോന്നുന്നു. നമ്മളെ ടിക്ടോക്കിനെ തകർക്കുക എന്നൊക്കെ പറഞ്ഞ് കുറേ ആൾക്കാർ അതിനെ പൊക്കിക്കൊണ്ട് നടക്കുന്നുണ്ട്. എനിക്ക് ഇതിൻ്റെ സത്യാവസ്ഥ എന്നറിയില്ല. ഞാൻ ഈ മിട്രോയുടെ എഡീഷൻ ആയിട്ട് കുറേ സംഭവങ്ങളൊക്കെ നോക്കി, അതിൻ്റെ ആർട്ടിക്കിൾസും ന്യൂസ് പേപ്പർ എന്താ പറയുക ഓൺലൈൻ ന്യൂസിലൊക്കെ കണ്ടതാണ്. ഈ മിട്രോ എന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നുന്നൊരു എന്താ പറയുക ഈ പാകിസ്ഥാനിൻ്റെ ആരോ പാകിസ്ഥാനിൽ നിന്ന് വരുന്ന ഒരു ആപ്പാണെന്ന് തോന്നുന്നു. അത് ഡെവലപ്പ് ചെയ്ത ആൾ പാകിസ്ഥാനിലാണെന്നോ അങ്ങനെ എന്തൊക്കെയാണ് കേൾക്കുന്നത്. സോ ആ ഒരു ആപ്പ് നിങ്ങളുടെ ഡാറ്റ ചോർത്താൻ, നിങ്ങളുടെ ഫോൺ ഹാക്ക് ചെയ്യാൻ, നിങ്ങളുടെ സിസ്റ്റം ഹാക്ക് ചെയ്യാനൊക്കെ ചാൻസ് കൂടുതലുണ്ട് എന്നാണ് കിട്ടിയ ന്യൂസ്. ഞാൻ പേഴ്സണലി അത് നോക്കിയിട്ട് ഞാൻ ഇൻസ്റ്റാൾ പോലും ചെയ്തിട്ടില്ല. സോ എനിക്ക് കൂടുതൽ കാര്യങ്ങൾ നിങ്ങൾ പറയാൻ കഴിയില്ല. പക്ഷേ എന്തുകൊണ്ടോ നിങ്ങൾ അറിയാത്തൊരു കാര്യം വെറുതെ യൂസ് ചെയ്ത് അലമ്പായി പോകേണ്ട, ടിക്ടോക്കിൻ്റെ കോപ്പി സാധനമാണ് അതിൻ്റെ എന്താ പറയുക ഇൻസ്റ്റാൾ ആക്കാൻ പോയത്. നിങ്ങൾക്ക് മനസ്സിലാവും പക്ക എന്തൊക്കെ ഉടായ്പ ഉണ്ട് എന്ന് തോന്നും, കാരണം അങ്ങനെയാണ് അതിൻ്റെ കടപ്പ് കാണുന്നത്. സോ ഗൈസ് അത് ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് അൺഇൻസ്റ്റാൾ ആക്കുന്നതായി, കുറച്ചുകൂടി ഒരു സേഫ് നിങ്ങൾക്ക്. ഓക്കെ, June 1, അതായത് ഇന്ന് PUBG സൻഹോക്കിൻ്റെ ഒരു എന്താ പറയുക മിസ്റ്റീരിയസ് ജംഗിൾ എന്ന് പറഞ്ഞ മാപ്പൊക്കെ വരുന്ന, ഐ മീൻ ഒരു മോഡ് വരുന്നത് കേട്ട് ഇന്ന് June 1 ഞാൻ PUBG തുറന്നു നോക്കിയിട്ടില്ല. സോ വന്നിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് താഴത്ത് കമൻറ്റ് ചെയ്യുക, അല്ലെങ്കിൽ ഈ ഒരു മാസം എന്തായാലും വരുന്ന ഒരു മിസ്റ്റീരിയസ് ജംഗിൾ എന്നാണ് കേസിൻ്റെ പേര്. ഇൻസ്റ്റാഗ്രാമെന്നും ഇനി നിങ്ങൾക്ക് ക്യാഷ് ഉണ്ടാക്കാൻ, യൂട്യൂബിൽ നിന്ന് മാത്രമല്ല യൂട്യൂബിൽ നിന്നും ഫേസ്ബുക്കിൽ നിന്നും ഒക്കെ നിങ്ങൾക്ക് ക്യാഷ് ഉണ്ടാക്കാൻ, പക്ഷേ ഇൻസ്റ്റാഗ്രാമിൽ നിന്നും ഈ ഒരു സംഭവം വരുന്നുണ്ട്. ഓൾറെഡി അനേബിളായി കഴിഞ്ഞാണ് കേൾക്കുന്നത്. ഇൻസ്റ്റാഗ്രാമിൽ പുതിയ പുതിയ ഏഡ്സും കാര്യങ്ങളൊക്കെ വന്നു തുടങ്ങി. സോ നിങ്ങൾക്ക് ഒരുപാട് ഫോളോവേഴ്സും ഒരുപാട് ലൈക്കും കമൻറ്റും കാര്യവും കിട്ടുന്നുണ്ടെങ്കിൽ നിങ്ങൾക്കും അതിൽ നിന്ന് ക്യാഷ് ഉണ്ടാക്കാൻ 55% ആണെന്ന് തോന്നുന്നു നിങ്ങൾക്ക് കിട്ടുക. എനിവേ അതിൻ്റെ കുറേ ഡീറ്റെയിൽസ് വരും, അപ്ഡേറ്റ് ചെയ്യാം. ഓക്കെ, സാംസങ്ങിൻ്റെ ബഡ്ജറ്റ് സ്മാർട്ട് ഫോൺസിലൊക്കെ ഇനി റിമൂവബിൾ ബാറ്ററി ആയിരിക്കും. അതായത് പഴയ ഒരു 5-6 കൊല്ലം മുമ്പൊക്കെ നമുക്ക് ബാറ്ററി ഇങ്ങനെ ഊരാമായിരുന്നു. ഏറ്റവും വലിയൊരു എക്സാമ്പിൾ, നമ്മുടെ ഫോൺ നിലത്ത് വീണാൽ ബാറ്ററി ഒരു സൈഡിലേക്ക് പോകും, അതിൻ്റെ ആ ഒരു ബാക്കിലിൻ്റെ മൂടി വേറെ സൈഡിലേക്ക് പോകും, പിന്നെ ആ സൈഡിൽ നിന്ന് ഈ സൈഡ് എടുത്ത് പിന്നെ അതിലേക്ക് ഇടുക. അങ്ങനെ ഒരുപാട് കലാപരിപാടികൾ വീണ്ടും സാംസങ് ഇറക്കുകയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. അതിൻ്റെ ആവശ്യം ഉണ്ടോ അറിയില്ല. എനിക്ക് ഒന്ന് ബാറ്ററി ലീക്കായി കഴിഞ്ഞാൽ പിന്നെ ഒരു പുതിയ ബാറ്ററി വാങ്ങാം, അങ്ങനെ കൂടുതൽ സാംസങ്ങിന് ക്യാഷ് ഉണ്ടാക്കാം.
അങ്ങനെയൊക്കെയാണ് എനിക്ക് തോന്നുന്നത്. എനിക്ക് തോന്നുന്നത് അത് നല്ല കാര്യമല്ല ഗൈസ്, കാരണം ഫോണിലുള്ള ബാറ്ററിന്റെ മര്യാദ കൊണ്ടുവരുന്നാൽ മതി, വേറെ ബാറ്ററി എടുത്തു കഴിഞ്ഞാൽ പിന്നെ അത് ലീക്കാവും, പിന്നെ ഇത് ലീക്കാവും, പിന്നെ ലീക്കോട് ലീക്കായിരിക്കും ഗൈസ്. ഗൈസ് പിന്നെ വൺ പ്ലസിന്റെ മെക്ലാരൻ എഡിഷൻ എന്ന ഫോൺ കണ്ടില്ല നിങ്ങൾ, അടിപൊളി ഫാസ്റ്റാണ്, 10 GB എന്താ പറയുക റാമൊക്കെ ഉള്ള ഒരു ഫോണാന്ന് തോന്നി. ആ 10 GB റാമല്ലേ, 3 GB റാമും കാര്യങ്ങളൊക്കെ ഒരു ഫോണാണ്. പക്ഷേ അത് നമ്മളെ മെക്ലാരിൽ നിന്നും ഒഴിവായി. കാരണം എന്താ വെച്ചാൽ ഇനി നമ്മളെ മെക്ലാരനും വൺ പ്ലസ് നമ്മളൊരു എന്താ പറയുക കൊളാബറേഷൻസ് ഇല്ല. അല്ല വെബ്സൈറ്റ് പോയി നോക്കി കാണാം, വൺ പ്ലസിനെ ഒഫീഷ്യലായിട്ട് അവർ നീക്കം ചെയ്തിരിക്കുന്നു. എന്തുകൊണ്ടാണെന്ന് അറിയില്ല, വൺ പ്ലസിൻ്റെ 8 കണ്ടിട്ടായിരിക്കും ഗൈസ്. ഞാൻ വൺ പ്ലസിൻ്റെ ഒരു ഫാനാണ്, എനിക്ക് വൺ പ്ലസ് ഐഫോൺ ഒക്കെ ഇഷ്ടമാണ്. പക്ഷേ അവസ്ഥയോട് വരുമ്പോൾ നമ്മൾ എന്തിനെ കുറിച്ചും അങ്ങനെ തന്നെ പറയണം. പേഴ്സണലി എനിക്ക് ഭയങ്കര രീതിയിൽ എഫക്റ്റീവ് ആയിട്ടൊരു കാര്യമാണ് ഇനി ഞാൻ പറയാൻ പോകുന്നത്. വേറെ ഒന്നല്ല, നമ്മളെ ഐഫോൺ 12 Pro Max റിലീസ് ആവാൻ ഡിലേ വരും ഗൈസ്. സെപ്റ്റംബറിലാണ് ഓൾറെഡി അതിൽ എല്ലാ വർഷവും വരും. പക്ഷെ എന്തായാലും അത് സെപ്റ്റംബർ കഴിഞ്ഞ് നവംബർ ആവും. പക്ഷെ നവംബറും അല്ല, ഇനിയും ചിലപ്പോൾ ഒരു മാസം കൂടി എടുക്കാൻ മതിയാവും എന്നാണ് ആപ്പിളിൻ്റെ ഭാഗത്തുനിന്ന് കിട്ടുന്ന റിപ്പോർട്ട്. സോ ഞാൻ കട്ട വെയിറ്റിംഗ് ആണ് ഐഫോൺ 12 Pro Max ഐഫോൺ 12 Max Pro 12 Pro Max എനിവേ ആ ഒരു സംഭവത്തിന് വേണ്ടി വെയിറ്റിംഗ് ആണ്. സോ എന്താവുമെന്ന് എനിക്കറിയില്ല, അത് വന്ന് എന്തായാലും വേണം. കാരണം ഇപ്പം iOS ഉപയോഗിക്കാൻ ഒരുപാട് ആക്രാന്തം കൂടി വരികയാണ്. കാരണം അലക്സ് ഒക്കെ ഫിറ്റ് ചെയ്യല്ലേ, സോ iOS കൂടി ആകുമ്പോൾ കുറച്ചുകൂടി ഈസിയാണെന്ന് തോന്നുന്നു. എനിവേ നമുക്ക് നോക്കാം ഗൈസ്, അത് എത്തും എത്തൂല്ല. എത്തിക്കഴിഞ്ഞാൽ എന്തായാലും ഞാൻ വാങ്ങും. എനിക്ക് തോന്നുന്നു 125,000 രൂപയാണ് ഇപ്പോഴേ ക്യാഷൊക്കെ കുറ്റിയിട്ടേക്കാൻ തുടങ്ങിയത്. ഓക്കെ എനിവേ അത് എത്തട്ടെ. ഓക്കെ അപ്പം ഇത്രയൊക്കെ ആണ് നമ്മുടെ ടെക്നോളജി ന്യൂസ് ഗൈസ്. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതായിരിക്കുന്നു. സോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ കണ്ടാൽ യാ അതൊക്കെ ചെയ്യുക. ഓക്കെ ഇനി ഞാൻ നാളെ വൈകുന്നേരം കിടുക്കാജി പുതിയൊരു വീഡിയോ കാണാം. സീ യു ദെൻ, കാച്ച് യു ലേറ്റർ.